മുഅ്മിനീങ്ങളെ, വസന്തകാലം നമ്മിലേക്ക് അടുത്തടുത്ത് വന്നിരിക്കുകയാണ്. റബീഉ എന്ന് പറഞ്ഞാൽ വസന്തം എന്നാണ് അർത്ഥം. എല്ലാ ചെടികളും പൂത്തുലഞ്ഞ് പൂവ് കായ്ച്ച് അതെല്ലാം അതിൻ്റെ എല്ലാ ഭംഗിയും പുറത്ത് കാട്ടി നിൽക്കുന്ന ഒരു സമയം. വർണ്ണാഭമായ ആ കണ്ണൊക്കെ കാണാൻ നല്ല ചന്തമുള്ള പുൽമേടുകളും കുന്നുകളും വഴിയോരങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു സന്തോഷത്തോടുകൂടെ കാണാൻ ജനങ്ങളും. പലരും നാട് വിട്ടിട്ടിങ്ങനെ പറങ്ങി കറങ്ങി നാട് കാണാൻ വേണ്ടി ഇറങ്ങുന്നൊരു സമയം കൂടി. ഈ സന്തോഷമുള്ള എല്ലാ നിലക്കും പ്രകൃതി ഒരുങ്ങിയ ഒരു സമയം വസന്തമായ കാലം. ആ വസന്തകാലത്ത് നിത്യവസന്തമായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നമുക്ക് തന്നു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യവസന്തമാണ്. എല്ലാ കാലത്തും വസന്തമാണ്. ഈ കാലഘട്ടം ചിലപ്പോൾ അടുത്ത വരൾച്ച എത്തുമ്പോൾ ഇപ്പോൾ കണ്ട പച്ചപ്പൊക്കെ പോയി ഉണങ്ങിയിട്ടുണ്ടാകും, പൂവുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും, ഇലയൊക്കെ വീണിട്ടുണ്ടാകും. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും അത് വസന്തമായിട്ട് തന്നെ നിലനിൽക്കും. ഹബീബ് റസൂലുള്ളാഹി അള്ളാഹു അങ്ങനെയാണ് ബഹുമാനിച്ചാദരിച്ചിട്ടുള്ളത്. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, വറഫഅനാ ലക ദിക്റക, തങ്ങളുടെ കീർത്തിയും തങ്ങളുടെ മഹത്വവും ഇങ്ങനെ നാം ഉയർത്തിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. മറ്റുള്ള അമ്പിയാക്കളിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കൾ ചില കാലഘട്ടത്തിൽ ചില സമുദായങ്ങൾക്ക് ചില ജനതയ്ക്ക് വേണ്ടി മാത്രം വന്നവരാണെങ്കിൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ജനതക്കും യാ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജനതക്കും വേണ്ടി വന്നവരാണ്. എല്ലാ കാലഘട്ടത്തേക്കും വന്നവരാണ്. എല്ലാ ദേശക്കാർക്കും വന്നവരാണ്. ജാതി മതഭേദ വ്യത്യാസമില്ലാതെ, ഇന്ന നാട്ടുകാർക്കെന്ന് വ്യത്യാസമില്ലാതെ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി വന്നവരാണ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തന്ന വലിയ നിഅമത്താണ്. പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇസ് ബഅസ ഫീഹിം റസൂല إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു വലിയ മിന്നത്തായി തന്നതാണ്, വലിയ അനുഗ്രഹമായി തന്നതാണ് ഹബീബായ റസൂലുള്ളാഹിയെ. ആ ഹബീബ് എങ്ങനത്തെ ഹബീബാണ്? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിങ്കൽ നിന്ന് ലഭിച്ച ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്ന ഹബീബ്. അള്ളാഹു നൽകിയ വലിയ മുഅ്ജിസത്താണ്. അമ്പിയാക്കൾക്ക് ഒരുപാട് മുഅ്ജിസത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. മൂസാ നബി വടിയിട്ടാൽ പാമ്പായത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറവകളെ ചത്തതിനെ പറത്തി പറത്തി വിട്ടത് നമ്മൾ കേട്ടിട്ടുണ്ട്. തടകുമ്പഴേക്ക് വെള്ളപ്പാണ്ട് പോലത്തെ രോഗങ്ങൾ മാറിയത് നാം അറിഞ്ഞവരാണ്. എന്നാൽ ഹബീബായ തങ്ങളുടെ ഒരുപാട് മുഅ്ജിസത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് പരിശുദ്ധമായ ഖുർആനാണ്. അവിടുന്ന് ചന്ദ്രനെ പിളർത്തിയിട്ടുണ്ട്. ഉണങ്ങിയ കാരക്കപ്പ് കാരക്കത്തിൻ കാരക്കയുടെ കുരു പൊടിച്ച് ഭസ്മമാക്കിയതിൽ നിന്ന് ഈന്തപ്പന മുളപ്പിച്ചിട്ടുണ്ട്. ഒട്ടനവധി മുഅ്ജിസത്തുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് പരിശുദ്ധമായ ഖുർആനാണ്. എന്തേ ഖുർആൻ ഇത്ര വലിയ സ്ഥാനം? ഖുർആൻ എന്നും നിലനിൽക്കുമെന്നുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം കഴിഞ്ഞു, അവിടുത്തെ മുഅ്ജിസത്ത് അവസാനിച്ചു. ഈസാ നബിയുടെ കാലം കഴിഞ്ഞു, മുഅ്ജിസത്ത് സ്റ്റോപ്പായിട്ടുണ്ട്. ഒരുപാട് അമ്പിയാക്കൾ കഴിഞ്ഞുപോയി, അവരുടെ എല്ലാ മുഅ്ജിസത്തുകളും ആ കാലത്തോടുകൂടെ നിന്നെങ്കിൽ ലോകത്തിൻ്റെ അവസാനം വരെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഅ്ജിസത്ത് അള്ളാഹു നിലനിർത്തുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു തന്നെ പറഞ്ഞതാണ്, നമ്മളിറക്കിയ ഗ്രന്ഥം അത് എന്നെന്നും നമ്മൾ നിലനിർത്തി അതിനെ സൂക്ഷിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുമെന്ന്. ദാമത്തുല്ലദൈനാ ഫാ ഫാ ഖ
ഹാقت كل معجزات من النبيين إذ جاءت ولم تدومي چلو مولايا صلي وسلم على حبيبك خاي للخلق كلهم യക്കാലത്തും നിലനിൽക്കുന്നതാണത്, എല്ലാ കാലഘട്ടത്തും അതിൻ്റെ പ്രൗഢിയോടുകൂടെ നിലനിൽക്കുമെന്ന് ഇമാം ബൂസീരി തങ്ങളുടെ വരികളിലൂടെ ഏതെല്ലാം ഗ്രന്ഥങ്ങൾ ഇവിടെ ഇറങ്ങി അതെല്ലാം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഖുർആനിലെ ഒരു വള്ളിയോ പുള്ളിയോ ഹറക്കത്തോ മാറ്റേണ്ടി വന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ ലോകം വരെ, ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ്. ഫലാ തുഅദ്ദു വലാ തുഹ്സാ അജൈബുഹാ വലാ തുസാമു അലാൽ ഇക്സാരി ബിസ്സമീ. ഖുർആനിൻ്റെ മുഅ്ജിസത്ത് പറയാനായിട്ടന്നെ ഇമാം ബുസീരി തങ്ങൾ ഒരു ഫസൽ തന്നെ വേറെ എഴുതിയിട്ടുണ്ട്. അത് റസൂലുള്ളാഹിൻ്റെ മഹത്താണ്. ഖുർആൻ്റെ മഹത്വം അത് റസൂലുള്ളാഹിയുടെ മഹത്താണ് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട ഖുർആനിന് എത്ര വാഴ്ത്തിയാലും അത് മുത്തുനബിയുടേതാണ്. ഒരാളെ വീടിനെ പറ്റി നമ്മളിങ്ങനെ ഭയങ്കര ഉഷാറായി പറയും. അയാളെ, അയാളുടെ പ്രസ്ഥാനത്തെക്കുറിച്ച്, അയാളുടെ കമ്പനിയെക്കുറിച്ച്, അയാളുടെ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ആരെ മഹത്താണ്? അത് പടുത്തുയർത്തിയ ആളെ മഹത്തല്ലേ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ഈ വലിയ നിഅമത്തിൽ സന്തോഷിക്കാനാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. നബിയെ തങ്ങൾ പറയുക, ബിഫളില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഫദൽ കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും. ഏതാണ് ഫദൽ, ഏതാണ് റഹ്മത്ത്? മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻഹുമാ അടക്കം എഴുതി വെക്കുന്നുണ്ട്. ദുർറുൽ മൻസൂർ എന്ന തഫ്സീറിൽ കാണാൻ കഴിയും, റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം അത് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹബീബായ തങ്ങളുടെ ആഗമനം കൊണ്ട് ഫല്യഫ്റഹു, നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പരിശുദ്ധ ഖുർആനാണ് തെളിവ്. പലരുടെയും ജന്മദിനം വന്നപ്പോൾ, ചിലരെ ഇഷ്ടപ്പെടുന്ന കളിക്കാരുടെ ബർത്ത്ഡേ വന്നപ്പോൾ, അവർ ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെ ബർത്ത്ഡേ വന്നപ്പോൾ, അവരെ സ്റ്റാറ്റസുകളിൽ നിറഞ്ഞിട്ടുണ്ട്, അവർ കേക്ക് മുറിച്ചിട്ടുണ്ട്, നല്ല ഉടയാട ധരിച്ചിട്ടുണ്ട്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ടുണ്ട്, അവർ ആർമാദിച്ചിട്ടുണ്ട്. എന്നാൽ അവനെയും അവൻ്റെ വാപ്പായെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ഈ ലോകത്തെയും സർവ്വതും പടക്കാൻ കാരണക്കാരൻ ഹബീബ് റസൂലുള്ളാ തങ്ങളുടെ ആഗമനത്തിൽ അവൻക്ക് സന്തോഷം വരുന്നില്ലെങ്കിൽ, ഇന്ന് ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ കൽബലൊരു ഈമാനിൻ്റെ കണികയുണ്ടെങ്കിൽ, ഹബീബായ തങ്ങളോടൊരു സ്നേഹമുണ്ടെങ്കിൽ, ഈ മാസം അത് മഹബത്തിൻ്റെ മാസമായി മാറ്റാതെ അവൻക്ക് ഈ മാസത്തെ ചെലവഴിക്കാൻ കഴിയില്ല. യസ് അലൂന കാനില്ല മാസങ്ങളെക്കുറിച്ച് ചോദിക്കും നബിയെ തങ്ങളോട്. അതൊക്കെ ഓരോന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാണെന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതെന്തിൻ്റെ മാസമാണ്? ഇത് മഹബത്തിൻ്റെ മാസം. റമദാൻ നോമ്പിൻ്റെ മാസം, അങ്ങനെ ഓരോന്ന്. ദുൽഹിജ്ജയും ദുൽഖഅദും ദുൽഹിജ്ജയും ഒക്കെ ഹജ്ജിൻ്റെ മാസം. റബീഇൻ്റെ പൊന്നമ്പിളി വാനിൽ തെളിഞ്ഞാൽ മുഅ്മിനെ സന്തോഷം വരണം കൽബിൽ. നമുക്ക് ജീവിക്കാൻ അല്ലാഹു അനുമതി തന്നത് മുത്തായ തങ്ങളെ കൊണ്ടാണ്. ആ സകലമാന റഹ്മത്തും ഇവിടെ കിട്ടിയത് ഹബീബായ തങ്ങളിലൂടെയാണ്. എല്ലാ സുഹൃതങ്ങളും നമുക്ക് കിട്ടാനുള്ളതും ഹബീബ് തങ്ങളിലൂടെയാണ്. വിഷമം വന്നു പറയുന്നു റസൂലുള്ളാഹിൻ്റെ അടുക്കൽ, വെള്ളമില്ല തങ്ങളെ, മഴ ലഭിക്കുന്നു ഹബീബായ തങ്ങളെ ദുആ കൊണ്ട്. നബിയെ പട്ടിണിയാണ്, ഭക്ഷണമില്ല, ഹബീബായ തങ്ങളെ ദുആ ചെയ്യുന്നു. ഭക്ഷണമില്ലാത്ത ആ തളികയിലേക്ക്, പാത്രത്തിലേക്ക് റസൂലുള്ള തൻ്റെ ഉമിനീര് ചേർക്കുമ്പോൾ അവിടുന്ന് ലക്ഷക്കണ ആയിരക്കണക്കിന് ആളുകൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു. തൻ്റെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം കുടിപ്പിക്കുന്നു. എന്തിനും പരിഹാരം റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ അന ഖാസിമും വല്ലാഹു യുഅത്തി, അല്ലാഹാണ് എല്ലാം നൽകുന്നവൻ, അതിൻ്റെ ഹോൾസെയിൽ കച്ചവടക്കാരൻ ഞാനാണ്, അതിനെ വിതരണം ചെയ്യുന്നത് ഞാനാണ്. എന്നിലൂടെയല്ലാതെ നിങ്ങൾക്കൊരുനെ ഒരു നിഅമത്തിനെയും എത്തിപ്പിടിക്കാൻ കഴിയൂല എന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരോടാ ചോദിക്കണ്ടേ? പിന്നെ ആരെയാ സ്നേഹിക്കണ്ടേ? ഒരിക്കലും മടുപ്പ് വരാത്ത സ്നേഹം, ഒരിക്കലും തിരിച്ചിട്ട് തേച്ചൊട്ടിച്ചിട്ട് പോകാത്ത പ്രേമവാചനം. അത് ഹബീബായ തങ്ങൾ മാത്രമാണ്. സ്നേഹിച്ചോ തിരിച്ചു സ്നേഹിച്ചും, അങ്ങോട്ട് കൊടുത്തോ ഇങ്ങോട്ട് എന്തായാലും അതിൻ്റെ പത്തിരട്ടി തരും, ഉറപ്പാണ്. മദീനയെ നമുക്ക് പുൽകണം. എപ്പോഴും മദീന എത്താനുള്ള ഒരു കൽബിൽ വ്യഗ്രത വേണം. ഈ റബീഉയോടുകൂടെ നമ്മുടെ കൽബിൽ മഹബത്ത് വർദ്ധിക്കണം. അവിടുത്തെ ഒരു തിരു സുന്നത്തിന് നമുക്ക് ജീവിതത്തിൽ ആഡ് ചെയ്യപ്പെടണം. അവിടുത്തെ കുറിച്ചുള്ള ഒരു പുസ്തകമെങ്കിലും നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയണം. നല്ല ഒരു പ്രതിജ്ഞയോടുകൂടെ റബീഉനെ വരവേൽക്കണം. നമ്മുടെ സമ്പത്ത് അതിനു വേണ്ടി മാറ്റിവെക്കണം. ഈ ഉഹ്ദ് മലയോളം എനിക്ക് സ്വർണമുണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ റസൂലുള്ളാഹിൻ്റെ മൗലിദിന് വേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞു സ്വഹാബ കഴിഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വലിയ മനുഷ്യൻ്റെ വാക്ക് കേട്ടു ചിന്തിച്ചു പോയി, പടച്ചോനെ അങ്ങനെ ഒരു ചിന്ത പോലും വന്നില്ലല്ലോ നമുക്ക് എന്ന്. എന്താ പറഞ്ഞതെന്നറിയോ? എൻ്റെ വീട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രോഗ്രാം, എൻ്റെ മകളുടെ കല്യാണത്തേക്കാൾ വലുത്, അതെൻ്റെ ഹബീബിൻ്റെ പേരിലുള്ള മൗലിദിൻ്റെ ജൽസയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മളെ നാട്ടിലുള്ള ഒരാൾ. എന്താണതൊക്കെ? അതങ്ങനെ ഒരു മനസ്സ് വരിക എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമാണ്, വലിയ സന്തോഷമാണ്, വിജയിയുടെ അടയാളമാണ്. നമ്മുടെ വീട്ടിൽ നടക്കണം മൗലിദ് എല്ലാ ദിവസവും. ആവും പോലെയൊക്കെ നടത്തണം. ഭക്ഷണം കൊടുക്കണം, മധുരം കൊടുക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ ഞാൻ തങ്ങളുടെ മധുരന്ന് പാടിക്കോട്ടെ. വീട്ടിൽ മൗലിദല്ലണേ തെളിവിടിച്ചോ. അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്ന നബിയേ, അങ്ങയുടെ മദ്ഹേ തങ്ങളുടെ പുകഴ്ത്തിപ്പാട്ട് ഞാനൊന്ന് പാടിക്കോട്ടെ. ഏയ് അങ്ങനൊന്നും വേണ്ട, ആ പരിപാടി അവിടെ വേണ്ട എന്ന് റസൂലുള്ള പറഞ്ഞില്ല. റസൂലുള്ള പറഞ്ഞു, സമ്മതം കൊടുക്കുക മാത്രമല്ല, ലാ യഫ്ളുദില്ലാഹു ഫാക്, എന്നാൽ നിൻ്റെ വായക്ക് ഒരു പോറലും മേൽക്കൂല, ഒരു കേടുപാടും വരൂല. അബ്ബാസേ, ഇബ്നു അബ്ബാസേ, റസൂലുള്ളാഹിൻ്റെ വാക്കാണ്. 90 ചില്ലാനം വയസ്സ് ജീവിച്ചിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളുടെ വായയിലെ ഒറ്റ പല്ല് പോലും കൊഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രം. സൂരുള്ളാനം മധു പാടിയോ? നബിക്കുള്ള മൗലിദ് വീട്ടിലും മോതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും ഒഴിയുന്നതാ. അതുകൊണ്ട് നിർത്താൻ ഈ മാസത്തെ സന്തോഷത്തോടെ വരവേൽക്കുക. റമദാനിനെ വരവേറ്റതുപോലെ അല്ലാതിലേറെ മഹത്വത്തോടെ വീട് പരിസരം വൃത്തിയാക്കുക. നല്ല വസ്ത്രം എല്ലാവരും ഒന്ന് ചിച്ചയിപ്പിക്കുക. നല്ല ഉടയാട ധരിക്കുക. അതൊക്കെ ഒരു മഹബത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഉണ്ടോ കിതാബിൽ? തെളിവെവിടെ? എവിടെ തെളിവ്? വേർഡക്ക് ഒരു തെളിവും വേണ്ട അല്ലേ? അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഈ മാസം വരുമ്പോൾ നമ്മളും നമ്മളെ മക്കളും ഒരുങ്ങി, നമ്മളെ വീടും പരിസരവും ഒന്നൊരുങ്ങി, നമ്മളെ സമ്പത്തിൽ നല്ലൊരു വിഹിതം മാറ്റി വെക്കൂ. ഈ റബീഇൻ്റെ ചെലവിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ മൗലിദ് കഴിക്ക്. മക്കളൊരുമിച്ച് നമ്മളെല്ലാ ദിവസവും റസൂലുള്ളാഹിൻ്റെ മദഹ് പാടൂ. അവിടുത്തെ ഒരു ഹദീസ് ചർച്ച ചെയ്യൂ. അവിടുത്തെ കുറിച്ച് മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കൂ. നമ്മുടെ മക്കളുടെ കൽബിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടെങ്കിൽ ആ മക്കൾ കള്ളു കുടിക്കൂല, ആ മക്കൾ കഞ്ചാവിൻ്റെ അഡിക്റ്റാകൂല, ആ മക്കൾ അന്യ പെണ്ണിൻ്റെ കൂടെ പോകൂല, വേണ്ട ആവൃത്തിയിലേക്ക് തൂല. അവർ അള്ളാഹിൻ്റെ ഹബീബ് നിയന്ത്രിക്കുന്നത് ഉറപ്പാണ്.